നമസ്കാരം. വനിതാ ചലച്ചിത്ര ഉത്സവത്തിൽ നിന്നും തന്റെ ചിത്രം ഒഴിവാക്കിയതിനെതിരെ പരസ്യമായി പ്രതിഷേധിച്ച സംവിധായക കുഞ്ഞില മാസിലാമണിക്ക് പിന്തുണയുമായി നടൻ ഹരീഷ് പേരടിയും. മേളയിൽ സവർണ തുപ്പലുകൾ മാത്രം മതിയെന്ന മുൻകൂട്ടി നിശ്ചയിച്ചവർ അസംഘടിതർ എന്ന ചിത്രത്തിന് സ്ഥാനം കൊടുക്കാത്തതിൽ അത്ഭുതമില്ലെന്നാണ് ഹരീഷ് പേരടി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. അസംഘടിതർ എന്ന തന്റെ ചിത്രം ഒഴിവാക്കിയതിനെതിരായിട്ടായിരുന്നു കുഞ്ഞിലയുടെ പ്രതിഷേധം. അതേസമയം അടിമകൾ ചെരുപ്പ് നക്കുകയെന്നത് അവരുടെ വിധിയാണെന്നും ഹരീഷ് വിമർശിക്കുന്നുണ്ട്. കുഞ്ഞില, കെ കെ രമ, ആനിരാജ രണ്ട് നാൾക്കുള്ളിൽ കേരളത്തിലെ ഭരണകൂട ഫാസിസത്തിൽ അധികാര അഹങ്കാരങ്ങളിൽ അപമാനിക്കപ്പെട്ട മൂന്ന് സ്ത്രീകൾ. ഈ അടുത്ത കാലത്ത് കണ്ട ശക്തമായ സ്ത്രീപക്ഷ സിനിമയായിരുന്നു അസംഘടിതർ. കോഴിക്കോട്ടെ കൊളംബോയിൽ വെറും സവർണ തുപ്പലുകൾ മാത്രം മതിയെന്ന മുൻകൂട്ടി നിശ്ചയിച്ചവർ വനിതാ ചലച്ചിത്രമേളയിൽ അസംഘടിതർക്ക് സ്ഥാനം കൊടുക്കാത്തതിൽ അത്ഭുതമില്ലെന്നാണ് ഹരീഷ് കുറിച്ചത്. അടിമകൾ ചെരുപ്പ് നക്കുകയെന്നത് അവരുടെ വിധിയാണ്. ആ സിനിമയുടെ നന്മയെപ്പറ്റി മുൻപും ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സംവിധായകനെ തൂക്കി വലിച്ച കടക്കപ്പുറത്തെന്ന് പറഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ചത്. ആൺ പെൺ വ്യത്യാസമില്ലാതെ സിംഹത്തിൻ്റെ ശില്പത്തിന് ഭാവം മാറിയെന്ന് നിലവിളിച്ച എല്ലാ ഭരണകൂട അടിമകളും സാംസ്കാരിക നേന്ത്രപ്പഴം തിന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഈ ചെകുത്താൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടാൽ അത്രയും നന്ന് എന്ന് തോന്നിപ്പോവുകയാണ്. സഹിക്കാവുന്നതിൻ്റെ അപ്പുറമായി കാര്യങ്ങളെന്നും ഹരീഷ് പേരടി കൂട്ടിച്ചേർത്തു. കുഞ്ഞില മാസിലാമണിക്ക് പിന്തുണയുമായി സംവിധായകൻ പ്രതാപ് ജോസഫും രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു വനിതാ ചലച്ചിത്രമേള നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് തൻ്റെ സിനിമ ഇതിൽ കാണിക്കാത്തത് എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് കുഞ്ഞില ചോദിച്ചതെന്നായിരുന്നു പ്രതാപ് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. വനിതാ ചലച്ചിത്രമേളയിൽ സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡങ്ങൾ ഉണ്ടാവണമെന്നത് മൂന്ന് വർഷമായി ഉന്നയിക്കുന്ന ആവശ്യമാണെന്നും എന്നാൽ ഇതുവരെ ഇതിനൊരു വ്യക്തത വരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുഞ്ഞിലയോട് സ്വീകരിച്ച നിലപാടിൽ പ്രതിഷേധിച്ചും സിനിമ പിൻവലിക്കാനുള്ള വിധു വിൻസന്റെ നിലപാടിൽ ഐക്യപ്പെട്ടിട്ടും വനിതാ ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റഡ് കാർഡ് തിരിച്ചേൽപ്പിക്കുകയാണെന്നും പ്രതാപ് ജോസഫ് വ്യക്തമാക്കി. സംവിധായക കുഞ്ഞിലയോട് സ്വീകരിച്ച നിലപാടിൽ പ്രതിഷേധിച്ചും സിനിമ പിൻവലിക്കാനുള്ള വിധു വിൻസന്റെ നിലപാടിൽ ഐക്യപ്പെട്ടും വനിതാ ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് കാർഡ് തിരിച്ചേൽപ്പിക്കുകയാണ്. ഇനി ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിരുന്ന സിനിമ കാണാൻ കഴിയുമോ എന്ന് തോന്നുന്നില്ല. 2017 മാർച്ചിലാണ് ആദ്യത്തെ വനിതാ ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. 5 വർഷം കഴിഞ്ഞിട്ടും ഇത് ജനാധിപത്യ രീതിയിൽ നടത്തണമെന്ന മാറി മാറി വന്ന തമ്പുരാക്കന്മാർക്ക് തോന്നിയിട്ടില്ലെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. പ്രതാപ് ജോസഫ് ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ കുറിച്ചത്. വനിതാ ചലച്ചിത്രമേളയ്ക്കിടെ പ്രതിഷേധിച്ച സംവിധായക കുഞ്ഞില മാസിലാമണിയെ പോലീസ് ബലമായി പിടിച്ചു നീക്കവേ സർക്കാരിനും CPM-നുമെതിരെ ഉന്നയിച്ചത് ഗുരുതര ആരോപണങ്ങളായിരുന്നു. TP ചന്ദ്രശേഖരനെ CPM കൊലപ്പെടുത്തിയെന്നും KK രമയെ അധിക്ഷേപിച്ചത് പിണറായി വിജയനാണെന്നും കുഞ്ഞില ആരോപിച്ചു. പിണറായി വിജയൻ കള്ളം പറയുന്ന മുഖ്യമന്ത്രിയാണ്, ഞാനാണ് ആ കസേരയിലിരിക്കാൻ യോഗ്യ, പോലീസ് ബലമായി വേദനിപ്പിച്ചാണ് കൊണ്ടുപോകുന്നത്, പോലീസിന്റെ അതിക്രമമാണെന്നും പറഞ്ഞ കുഞ്ഞില KK രമയ്ക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുക ചെയ്തിരുന്നു. Like and subscribe to channel.